നമസ്കാരം കൂട്ടുകാരെ. കൊറോണ എന്ന മഹാമാരിയും ലോക്ക്ഡൗണും നമ്മളെ അസ്വസ്ഥരാക്കുമ്പോഴും ചിങ്ങവും ഓണവും എത്തിക്കഴിഞ്ഞല്ലോ. ഓണം എന്ന് കേൾക്കുമ്പോൾ ഓണക്കോടിയും ഓണപ്പൂക്കളവും ഓണസദ്യയുമാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഓണം കേരളീയന്റെ ദേശീയ ഉത്സവമാണ്. പക്ഷേ ഓണ സദ്യ കേരളത്തിൽ തെക്കും വടക്കും വ്യത്യസ്തമാണ് എന്നുള്ളത് രസകരമായ ഒരു സത്യമാണ്. ഓണ സദ്യയെക്കുറിച്ച്, ഓണ സദ്യയ്ക്കുള്ള വിഭവങ്ങളെക്കുറിച്ച്, ആ വിഭവങ്ങൾ ഇലയിൽ എങ്ങനെയാണ് വിളമ്പേണ്ടത്, ആ വിളമ്പുന്ന രീതിയെക്കുറിച്ചൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം തന്നെയാണ്. ആ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ ഓണത്തിന് പണ്ട് കാലത്ത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ രണ്ട് ദിവസം മുന്നേ തുടങ്ങും. മുത്തശ്ശിയുടെ വീട്ടിലെ കുട്ടികളെല്ലാവരും കൂടി ഒത്തുകൂടുന്നു, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ കായ് വറക്കല്, ഉപ്പേരി ഉണ്ടാക്കല്, ശർക്കര വരട്ടി ഉണ്ടാക്കല്, അതൊക്കെ പുരാണത്തിന് തന്നെ തുടങ്ങും. ഉത്രാടത്തിനാണ് ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളെല്ലാം അടുപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട്. അതാണ് നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഉത്രാടത്തിന് തന്നെ ഈ കാളനൊക്കെ റെഡിയാക്കി വയ്ക്കും. തെക്കരുടെ ഓണസദ്യയിൽ കാളനില്ല, വടക്കരുടെ ഓണസദ്യയിലാണ് ഈ കാളനുള്ളത്. അപ്പോൾ ഈ വിളമ്പുന്ന രീതിയിലുമുണ്ട്, വിഭവങ്ങളിലുമുണ്ട് ഈ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം. ഓണസദ്യ എന്നുള്ള പുസ്തകം ഇത് എച്ച് ആൻഡ് സി ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഓണത്തിന് തെക്കും വടക്കും എങ്ങനെയൊക്കെയാണ് സദ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, അത് വിളമ്പുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളും 11 സ്പെഷ്യൽ പായസങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓണത്തപ്പ കുടവയറ, നാളെ പോലും തിരുവോണം, തിരുവോണക്കറി എന്തെല്ലാം, ചേനത്തണ്ടും ചെറുപയറും, ഇങ്ങനെ ഒരു ഓണപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ ഓണത്തിന് ഈ ഉപ്പേരി വറക്കുന്ന സമയം, തലേ ദിവസം പുരാടത്തിന് ഉത്രാടത്തിനൊക്കെ ഉപ്പേരിയൊക്കെ വറക്കുമല്ലോ. അപ്പോ ഈ ഉപ്പേരി വറുത്ത് കഴിയുമ്പോൾ കാ തൊലി തോരൻ വയ്ക്കും. അതുപോലെ ചേന പറിച്ച് കഴിയുമ്പോൾ ചേനത്തണ്ടും ചെറുപയറും കൂടി തോരൻ വയ്ക്കും. അപ്പൊ ഇതൊക്കെ ആ ഓണത്തിനുള്ള സദ്യ ഒരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. തിരുവോണം എന്ന് കേൾക്കുമ്പോൾ ആ വീട്ടുമുറ്റത്തെ പൂക്കളവും കുട്ടികളുടെ ഒരു ബഹളവും ഊഞ്ഞാലാട്ടവും എല്ലാമാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. കുട്ടികളൊക്കെ ഓണക്കോടിയും ഉടുത്ത് ഇങ്ങനെ പൂവിറുക്കാനും പൂക്കളമിടാനും ഊഞ്ഞാലാടാനും പന്ത് കളിക്കാനും ഒക്കെ പോകുമ്പോൾ അമ്മമാരും അമ്മായിമാരും മുത്തശ്ശിമാരും ഒക്കെ കൂടി അടുക്കളയിലെ മേളമായിരിക്കും. അപ്പോൾ പലവിധ വിഭവങ്ങൾ ഒരുക്കലാണ്. കിച്ചടി, പച്ചടി, തോരൻ, അവിയൽ, ഓലൻ, കൂട്ടുകറി. ആദ്യം തന്നെ അച്ചാറുകളാണ് വിളമ്പുക. അച്ചാറുകൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങുമല്ലോ. ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയും ഒക്കെ നേരത്തെ തുടങ്ങും. പിന്നെ നാരങ്ങ, മാങ്ങ, ഇത്രയും ആകുമ്പം അച്ചാറുകൾ ആയിക്കഴിഞ്ഞു. പിന്നീടാണ് കിച്ചടി, പച്ചടി, മധുരപ്പച്ചടി. മധുരപ്പച്ചടി എല്ലായിടത്തും ഉണ്ടാവുകയില്ല. അതുപോലെ തോരൻ, ഓല, കൂട്ടുകറി, അവിയൽ, ഇത്രയും സാധനങ്ങൾ ഇലയിൽ വിളമ്പും. അപ്പോൾ തൂശനില ഇട്ടിട്ടാണ്, തൂശനില എന്ന് പറഞ്ഞാൽ തുമ്പുള്ള ഇല, പല കുട്ടികൾക്കും അതറിയില്ല. ആ തൂശനില ഉണ്ണാനിരിക്കുന്ന ആളിൻ്റെ ഇടതുവശത്ത് തുമ്പ് വരുന്നത് പോലെയാണ് ഇല വയ്ക്കാറ്. എന്നിട്ട് ഇടതുവശത്ത് നിന്ന് അച്ചാറുകൾ വിളമ്പിത്തുടങ്ങും. ഇഞ്ചി, നാരങ്ങ, മാങ്ങ. പിന്നീട് മുകൾ ഭാഗത്താണ് കിച്ചടി, പച്ചടി, തോരൻ, അവിയൽ, ഓല, കൂട്ടുകറി, ഇത്രയും വിളമ്പുന്നത്. ഇത് നമ്മളുടെ
തെക്കൻ ഭാഗത്തുള്ള സദ്യവിളമ്പലാണ്. ഇടതുവശത്ത് താഴ്ഭാഗത്ത് പപ്പടവും ഉപ്പേരിയും ശർക്കര വരട്ടിയും പഴവും വയ്ക്കും. ഉണ്ണാൻ ആൾ വന്നിരുന്ന് കഴിയുമ്പോഴാണ് ചോറ് വിളമ്പുക. ചോറിനൊപ്പം പരിപ്പും നെയ്യും വിളമ്പും. അതുണ്ട് കഴിയുമ്പോഴാണ് സാമ്പാർ ഒഴിക്കുക. സാമ്പാറും കൂട്ടി ഉണ്ടിട്ട് പായസവും തിരുവനന്തപുരത്ത് നമ്മളുടെ തെക്കൻ സ്റ്റൈലാണ് ബോളിയും പായസവും വിളമ്പുന്നത്. അത് കഴിയുമ്പോൾ പുളിശ്ശേരിയും രസവും പിന്നീട് മോരും. ഇതാണ് നമ്മളുടെ തെക്കൻ രീതിയിലുള്ള ഓണസദ്യയുടെ വിളമ്പുന്ന ഒരു രീതി. എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അവർ ഓണസദ്യക്ക് ഒഴിവാക്കുന്ന ഒരു പതിവുണ്ട്. അവിടെ പരിപ്പ് നമ്മളുടെ തെക്കർക്കുള്ള പോലെ പരിപ്പ് ചോറിൽ ഒഴിച്ചുണ്ണുന്ന ഒരു കറിയല്ല. പലപ്പോഴും ഈ പാലക്കാടൊക്കെ നമ്മൾ സദ്യ ഉണ്ണുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളും. ഇലയുടെ വലതുഭാഗത്ത് ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് പരിപ്പ് വിളമ്പാറുള്ളത്. അവിടെ പരിപ്പ് ഒഴിച്ച് ഉണ്ണാറില്ല. അപ്പോൾ ആ തെക്കൻ ഓണസദ്യയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അവിടെ ഓണസദ്യ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പായസം വിളമ്പിക്കഴിയുമ്പോൾ പുളിശ്ശേരി വിളമ്പുന്ന ഒരു പതിവാണ് തെക്കൻ സദ്യയിൽ കാണുന്നത്. പായസം കഴിഞ്ഞ് പുളിശ്ശേരി വിളമ്പും. ചിലപ്പോൾ പുളിശ്ശേരി വിളമ്പുന്ന സമയത്തായിരിക്കും ഓലൻ കൊണ്ടുവന്ന് മുകളിൽ ഇലയുടെ മുകളിൽ ഒരു സൈഡിൽ വിളമ്പുന്നത്. ചില സന്ദർഭങ്ങളിൽ ഓലൻ നേരത്തെ തന്നെ വിളമ്പി വയ്ക്കുകയും ചെയ്യും തെക്കരുടെ സദ്യയിൽ. എന്നാൽ എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ പുളിശ്ശേരിക്ക് പകരം കാളനാണ് അവിടെ. കുറച്ച് കുറുകിയ പുളിശ്ശേരി എന്ന് തന്നെ പറയാം. ഇപ്പൊ കാളൻ ഉണ്ടാക്കുന്നത് കൽച്ചട്ടിയിലാണ്. കാളൻ നേരത്തെ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ആ കുറുക്ക് കാളൻ ഇങ്ങനെ ഇലയുടെ സൈഡിലാണ് അവിടെ വിളമ്പാറ്. നമ്മള് തെക്കരുടെ ഓണസദ്യയിൽ എരിശ്ശേരി ഉണ്ടാവുകയില്ലല്ലോ. അതേസമയം ഈ എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ എരിശ്ശേരിയും ഇലയില് വിളമ്പുന്ന ഒരു വിഭവമാണ്. അവർക്ക് ഇഞ്ചിക്കറിക്ക് പകരം പുളിയിഞ്ചിയാണ് വിളമ്പുക. പുളിയിഞ്ചി നല്ല കറുത്ത കളറിലായിരിക്കും. ആ പുളി നല്ലോണം പഴംപുളി ഉപയോഗിച്ച് ആണ് ഈ പുളിയിഞ്ചി തയ്യാറാക്കുന്നത്. തെക്ക് ഇഞ്ചിക്കറിയും വടക്ക് പുളിയിഞ്ചിയുമാണ് ഇഞ്ചിക്കറിയുടെ സ്ഥാനം അലങ്കരിക്കുന്നത്. കോട്ടയം ഭാഗത്ത് ഇഞ്ചി നാരങ്ങ മാങ്ങ കിച്ചടി തോരൻ ഓലൻ കൂട്ടുകറി അവിയൽ ഇങ്ങനെയാണ് ആ കറികൾ വിളമ്പുന്ന രീതി. ശർക്കര പായസവും പൽപ്പായസവും കാണും. അടപ്രഥമനോ പരിപ്പ് പായസമോ ആണ് കോട്ടയം സൈഡിലെ ഓണസദ്യക്ക് വിളമ്പുന്നത്. ഇനി വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഓണസദ്യയെ കുറിച്ച് കേട്ടോ. എന്താണെന്നല്ലേ, ഓണസദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഓണം നമുക്ക് അത്തപ്പൂ ഇടുന്നു, നമ്മള് തൃക്കാക്കരയപ്പനെ വെച്ച് അലങ്കരിച്ച് അല്ലേ വളരെ ആരാധനയോടുകൂടി ഒക്കെ പൂക്കളം ഒരുക്കുന്നു. അപ്പോൾ ഓണസദ്യ നമ്മളെ ഓണത്തപ്പൻ വരുന്നു എന്നുള്ള ഒരു വിശ്വാസമൊക്കെയാണ്. നമ്മൾ വളരെ വ്രതശുദ്ധിയോടുകൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്ന് ഓണസദ്യ ഉണ്ണുന്നു. എന്നാൽ വടക്ക് കണ്ണൂർ വയനാട് തലശ്ശേരി കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഓണസദ്യയിൽ നോൺ വെജ് നിർബന്ധമായും അവർ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. മത്സ്യ മാംസാദികളൊക്കെ കൂട്ടിയുള്ള ഒരു ഓണസദ്യയാണ് വടക്കർക്ക് പ്രധാനം. അവർക്കിതുപോലെ ഈ പറഞ്ഞ കിച്ചടി പച്ചടി തോരൻ ഓലൻ അവിയൽ കൂട്ടുകറി ഇങ്ങനെ നിരനിരയായിട്ട് വിളമ്പുന്ന ഒരു രീതിയൊന്നും ഇല്ല. ഇലയിൽ ഉണ്ണണം എന്നുള്ള നിർബന്ധവും എല്ലായിടത്തും ഇല്ല. ഇലയിൽ വിളമ്പി ഉണ്ണുന്ന രീതി മലബാറിൽ ഇല്ല. അവർക്ക് ഒഴിക്കാൻ സാമ്പാറും പുളിശ്ശേരിയും ഉണ്ടാവും. പരിപ്പ് പായസമായിരിക്കും അവിടെ പ്രധാനം. അതുപോലെ എല്ലാ അച്ചാറുകളും കിച്ചടി പച്ചടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടാവുകയില്ല. പഴം എന്തെങ്കിലും അച്ചാറ് അതുപോലെ അവിയൽ തോരൻ കൂട്ടുകറി ഇതൊക്കെ അവിടെ ഉണ്ടാവും. കോട്ടയം ഭാഗത്ത് സദ്യ വിളമ്പുമ്പോൾ ചിലപ്പോൾ സ്റ്റൂവും കൂടി കാണാറുണ്ട്. അവിടെ കുറുക്കുകാളനല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ കുറുക്കുകാളനാണ് പ്രധാനം. ഇപ്പൊ കോട്ടയത്തെ പുളിശ്ശേരിയല്ല, പക്ഷെ കാളൻ കുറച്ചും കൂടി ലൂസായിട്ട് ഒഴിച്ചുണ്ടുന്ന ഒരു കറിയായിട്ട് അവിടെ കാളൻ എന്നാണ് അതിന് പറയുക. അങ്ങനെയുള്ളൊരു കറിയാണ് അവിടെ ഉണ്ടാവുന്നത്.
രസം ഉണ്ടാവുകയില്ല. തറവാട്ട് വീട്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് എല്ലാവരും കൂടി സ്നേഹത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി ആഘോഷിച്ചിരുന്നതാണ് ഈ ഓണം. ഓണസദ്യ പല പല നിറങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത രുചികളിൽ തയ്യാറാക്കുന്ന ഓണസദ്യ പോഷക സമൃദ്ധമാണ്. പോഷക സമൃദ്ധി മാത്രമല്ല സന്തോഷ സമൃദ്ധിയും പ്രദാനം ചെയ്തിരുന്നു ഓണസദ്യകൾ. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണ് പഴമൊഴി. ഓണസദ്യയ്ക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് ഈ പഴമൊഴി വ്യക്തമാക്കുന്നുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലായിരുന്നു നമ്മൾ ഈ ഓണസദ്യയുടെ ഓണസദ്യയിലെ കൂട്ടായ്മ ആസ്വദിച്ചിരുന്നത്. ഇന്ന് അണുകുടുംബങ്ങളായി മാറിയപ്പോൾ ഇൻസ്റ്റന്റ് സദ്യയും നമുക്ക് പ്രിയപ്പെട്ടതായിത്തീർന്നു. സദ്യ തയ്യാറാക്കാൻ താല്പര്യക്കുറവും സമയക്കുറവും നമുക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് സദ്യകൾ നമ്മളുടെ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. പണ്ട് നിലത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചമ്രം പടിഞ്ഞിരുന്ന് ഇലയിട്ടുണ്ടിരുന്ന ഓണസദ്യ ഇന്ന് നമ്മളുടെ ഡൈനിങ് ടേബിളിൽ ഇൻസ്റ്റന്റായി വന്നെത്തുകയാണ്. ഓണസദ്യയിലെ വിഭവങ്ങളെ കുറിച്ച് ഇനിയും രസകരമായ കാര്യങ്ങളുണ്ട് കേട്ടോ. തൃശൂർ ഭാഗത്ത് ഏത്തപ്പഴം മുറിച്ച് പുഴുങ്ങുന്ന പഴം നുറുക്കും ഓണസദ്യക്കുള്ള ഒരു പ്രധാന വിഭവം തന്നെയാണ്. എറണാകുളം തൃശൂർ ഭാഗത്തൊക്കെ പപ്പടത്തോടൊപ്പം ഈ പഴം നുറുക്കും വിളമ്പും ഇലയുടെ ഇടത് ഭാഗത്ത്. തൃശൂർ ഭാഗത്ത് നാരങ്ങ, പുളിയിഞ്ചി, ഓലൻ, എരിശ്ശേരി, അവിയൽ. അവിയൽ കഴിഞ്ഞിട്ട് കാളൻ വിളമ്പും. അവിടെ തോരൻ പതിവില്ല. അതുപോലെ പഴം നുറുക്ക് ഉണ്ടാവും. എറണാകുളത്ത് മുകളിൽ വിളമ്പുന്ന കറികളിൽ മധുര പച്ചടി വലതുവശത്ത് അറ്റത്താണ് വിളമ്പാറുള്ളത്. എന്നാൽ തെക്കർക്ക് അങ്ങനെയല്ലല്ലോ. വ്യത്യാസമുണ്ടെങ്കിലും കറികളുടെ വർണ്ണ വൈവിധ്യം കൊണ്ടും പോഷക സമൃദ്ധി കൊണ്ടും നമുക്ക് ഓണസദ്യ എന്നും പ്രിയപ്പെട്ടതാണ്. എന്തൊക്കെയാ നമ്മളുടെ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ അല്ലേ? ഇഞ്ചിക്കറി, പുളിയിഞ്ചി, നാരങ്ങ, മാങ്ങ തുടങ്ങിയ അച്ചാറുകൾ, പിന്നെ കിച്ചടി, പച്ചടി, മധുരപ്പച്ചടി. അത് തന്നെ നോക്കൂ, ചിലപ്പോൾ കിച്ചടി വെള്ള കിച്ചടി ഉണ്ടാവും, മഞ്ഞ പാവയ്ക്ക കിച്ചടി ഉണ്ടാകും, ചുവന്ന ബീട്രൂട്ട് കിച്ചടി ഉണ്ടാവും, വെള്ളരിക്ക കിച്ചടി ഉണ്ടാവും, അതുപോലെ ഇഞ്ചിത്തൈരുണ്ടാവാം, മധുരപ്പച്ചടി ഉണ്ടാവാം. അപ്പം ഇങ്ങനെ പല വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത രുചിയിലുള്ള വ്യത്യസ്ത ഗുണമുള്ള ഇത്രയേറെ പോഷക സമൃദ്ധമായ രുചികരമായ വിഭവങ്ങൾ കൊണ്ട് ഒരു പൂക്കളം പോലെ തന്നെ വർണ്ണാഭമാണ് നമ്മളുടെ സദ്യ വിഭവങ്ങൾ വിളമ്പിയിട്ടുള്ള ആ ഇലയും ഓണസദ്യയുടെ വിഭവങ്ങളും. അപ്പോൾ ഇത് വളരെയേറെ പോഷക സമൃദ്ധവുമാണ്, ആരോഗ്യപ്രദവുമാണ്, അതിലുപരി സന്തോഷപ്രദമാണ്. എല്ലാവരും ചേർന്ന് ഓണസദ്യ ഉണ്ണുക എന്നുള്ളത് ഏറെ സന്തോഷപ്രദവുമാണ്. കാലം മാറി ഓണ വിഭവങ്ങളുടെയും ഓണ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെയും ഒക്കെ ആ ഒരു രീതിയും മാറുകയാണ്. എങ്കിലും നമുക്കിപ്പോഴും പ്രിയമാണ് നമ്മളുടെ കേരളീയൻ്റെ ഓണസദ്യ. താങ്ക് യു.